ഹായ് ഫ്രണ്ട്സ്, ചോട്ടാലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു പായസം റെസിപ്പിയാണ്. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റി ഈസി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് മത്തങ്ങ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ പായസമാണ്. നമ്മൾ മത്തങ്ങ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ മത്തങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു ഉരുളി ഞാൻ ചൂടാവാനായിട്ട് കുറച്ച് നേരത്തൊരു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിനി മത്തങ്ങ ഇനി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാൻ അതിന് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. നമ്മളുടെ മത്തങ്ങ ഈ നെയ്യിലേക്ക് ഇടുകയാണ്. നമ്മുടെ മത്തങ്ങ ഇപ്പം ഞാൻ നെയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശരിക്കും നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് ഈ നെയ്യിൽ ഇങ്ങനെ ഇട്ട് വഴറ്റിയില്ലെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ. മത്തങ്ങയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് വെന്തോളും. ഞാൻ പക്ഷേ നെയ്യിലാണ് ചെയ്യണത്, കാരണം കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും നെയ്യിൽ ചെയ്ത് വരുമ്പോൾ, ഇങ്ങനെ വഴറ്റി വരുമ്പോൾ. അപ്പോൾ നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് 1-2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കാനുള്ള, കാരണം മത്തങ്ങ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കാറുണ്ട്. അച്ഛനാണ് ഇപ്പോൾ പായസത്തിൻ്റെ ആൾ മെയിനായിട്ട്. അച്ഛനാണ് ഇത് ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ട് ഞാൻ കുടിച്ചേക്കണം, കാരണം ഇവിടെ എന്ത് പായസമാണെങ്കിലും അച്ഛനാണ് ഉണ്ടാക്കാറ്. അപ്പം കുടിച്ചതിനപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു, കാരണം മത്തങ്ങയുടേതായ ഒരു ടേസ്റ്റ് വേലും ഉണ്ടാവില്ല. നമ്മൾ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള രുചിയായിരിക്കും കിട്ടുന്നത്. ഇപ്പം മത്തങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഈ ഒരു പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. നമ്മുടെ മത്തങ്ങ ദേ ശരിക്കും ദേ വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ മത്തങ്ങയായിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ 1/2 കിലോ മത്തങ്ങയ്ക്ക് ഞാൻ 1 കിലോ ശർക്കരയാണ് ഇവിടെ പാനിയാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിന് പാനി ഇനി ഒഴിച്ചു കൊടുക്കാം. പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണേ ഗ്യാസിൻ്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1/2 കിലോ മത്തങ്ങയ്ക്ക് 1 കിലോ പാനിയാണ് ഞാൻ റെഡിയാക്കി വെച്ചത് ഇവിടെ ശർക്കരയുടെ. ഇനി അത് നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടി വെക്കണം. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് വരട്ടണം കേട്ടോ. എന്നാലേ നമ്മുടെ പായസത്തിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഏത് പായസമാണെങ്കിലും ശരിക്കും വരട്ടണതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ പായസത്തിനൊരു രുചി വരുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മത്തങ്ങേനെ ഇതിലിട്ട് നന്നായിട്ടങ്ങ് വരട്ടി കൊടുക്കുവാണ്. വരട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈ ഒന്ന് മാറ്റി ഒന്ന് നമ്മൾ ഇതാവുകയാണെങ്കിൽ തീ കൂടിയാണ് ഇരിക്കണം. അപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വരട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം. കണ്ടിട്ടാ ഇത്രയും വരട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് കുറേ നേരം വരട്ടാട്ടോ. കാരണം വരട്ടുന്തോറും നമ്മുടെ പായസം ഏത് വെച്ചാലും അതിന് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചധികം ടൈം വരട്ടണുണ്ട്, കാരണം എനിക്ക് നന്നായിട്ട് വരട്ടി കുടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റും മറ്റേ അധികം ടൈം വരട്ടാണ്ട് കുടിക്കുമ്പോഴുള്ള ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എനിക്ക്. അപ്പം ഞാനതുകൊണ്ട് ഇവിടെ അച്ഛനും പറയാറുണ്ട്, അച്ഛനാണ് പായസം വയ്ക്കണം. അപ്പോൾ ആൾ നന്നായിട്ട് വരട്ടി വരട്ടി സൂപ്പറായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിയൊക്കെ ഒന്ന് നമ്മുടെ മത്തങ്ങയിൽ കിടന്നതേ കുറുകി കുറുകി വരണുണ്ട്. ഇനി ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആവണം ആൾ. അമ്മച്ചി എന്താടാ പായിക്കും പോലെ ഉണ്ട്, എന്ത് മറ്റേ അരവണ പായസ അതല്ലേ നെയ് പായസ? ആ അതിങ്ങനെ കറുത്തല്ലേടെ ഇരിക്കണത്, അതാണ് ആള് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അടുത്തതിന് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിപ്പോൾ ഞാനിവിടെ ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 തേങ്ങയായിട്ട് എടുത്തേക്കണം. 2 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ സെക്കൻഡ് പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കുകയാണ്. നേരത്തെ ശർക്കരപ്പാനി ഇട്ട് ഇളക്കിയ പോലെ തന്നെ നന്നായിട്ട് ഇതും നമ്മൾ വരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് വരട്ടാനായിട്ട് കൂടുതൽ നേരം വരട്ടാൻ ഇഷ്ടമുള്ളവർക്ക് വരട്ടാൻ, കാരണം അത്രയും നേരം വരട്ടിയാൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പം അതിപ്പോൾ വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം ടൈമേ അത് വരട്ടണുണ്ട്. ഇത് നമ്മുടെ സെക്കൻ പാൽ ഒഴിച്ചത് നന്നായിട്ട് ദേ വരട്ടി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി, അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഫസ്റ്റ് പാലാണ് ഒഴിക്കേണ്ടത്. നമുക്കിനി ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് പാൽ ഒഴിക്കുകയാണ് ഇതിലേക്ക്. നമ്മൾ ഫസ്റ്റ് പാൽ നമ്മുടെ പായസത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അധികം നേരം ഇളക്കേണ്ട കാര്യമില്ല, വരട്ടണ്ട. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ശർക്കരപ്പാനിയും സെക്കൻപാലൊക്കെ നമ്മൾ വരട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ശരിക്കും ഒന്ന് തിളക്കട്ടെ. ഇനിയിപ്പോൾ അധികം നേരം ഇളക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം എല്ലാം നന്നായിട്ട് വരണ്ട് നല്ല വരട്ടിയെടുത്തതാണ്. ഇപ്പം ഇനി അടുക്കി പിടിക്കാനുള്ള ചാൻസും കുറവായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് കുറേ നേരം ഇനി നേരത്തെ ഇളക്കിയിരുന്ന പോലെ തന്നെ അധികം ടൈം ഇളക്കിയിരിക്കേണ്ട കേട്ടോ. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പായസത്തിനപ്പോൾ ഇതേ തിള വന്നു തുടങ്ങി. ഇനി നന്നായിട്ടൊന്ന് ഒരു തിള അങ്ങ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇതേ ഒരു പാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്യിലത് നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ച് പായസത്തിലേക്ക് ഇടാം. ഞാനൊരു 3.5 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ഇത്രയും നെയ്യ് ഇത്രയും അധികം വേണം. നെയ്യുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പം മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി നമുക്ക് വാരി വാങ്ങി വെക്കാം കേട്ടോ. ഇത് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്യാഷ് വേണ്ടോ വറക്കാൻ പോണത്. ഇതിപ്പോൾ ഒരുമിച്ചിട്ട് വറക്കണമെങ്കിൽ ഒരുമിച്ചിട്ട് വറക്കാട്ടോ. ഞാനിപ്പോൾ ഒരേന്നാണ് വറക്കണത്. ഞാനിപ്പോൾ ദേ ക്യാഷും മുന്തിരിയും കൂടാണ് ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഓപ്ഷനല്ല, കാരണം ആവശ്യമുള്ളതായിരിക്കും. അത് കാരണം എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊത്ത് കടിക്കണത്. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ആവശ്യമില്ല. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല ഇത് ഇടണമെന്ന്. അത് ഞാനിട്ട് ഈ ക്യാഷുവിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇളക്കുവാണേ. അപ്പം നമ്മുടെ കൊത്തും ക്യാഷും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫുമാക്കുവാണ്. അപ്പോൾ ഈ നെയ്യോട് കൂടി തന്നെ കേട്ടോ ഞാൻ പായസത്തിലേക്ക് ഇടണേ. ആ നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന മുന്തിരി കൂടി ഞാൻ ഇതിലേക്ക് ഇടുവാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പായസത്തിലേക്ക് ഇടുവാണേ. കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇടുവാണ് കേട്ടോ. നമ്മുടെ മത്തങ്ങ പായസ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വറവൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട്, ഇതിനിപ്പോൾ ഇളക്കി കൊടുക്കണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് നേരം അതിലിങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ മൂടി വയ്ക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാലാണ് ഇതിൻ്റെ നെയ്യും എല്ലാം ഇനി പായസത്തിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് മിക്സാക്കി ഒക്കെ എങ്ങനെ പായസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പായസം ഇപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് ഒരേ ഗ്ലാസ്സിലാക്കി. അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ മത്തങ്ങ പ്രഥമനപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കുകയാണേ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി എന്താന്ന് പറയട്ടെ അഭിപ്രായം. അമ്മക്ക്, അച്ഛന്, കുട്ടനി, ശില്പക്ക്, അപ്പം എല്ലാവരും കുടിച്ചു നോക്കിയിട്ട്. കുഞ്ഞിക്ക് ചൂടാറിയിട്ടില്ല, ചൂടാറണം.
ആണോ? അതെയാ? അതെ, അടിപൊളിയാണ്. ഒരാളുടെ അഭിപ്രായം മാത്രം അറിഞ്ഞില്ല പറഞ്ഞ. ആ, നമ്മുടെ വാവക്ക് കൂടി പായസം കൊടുക്കണ്ട, ആളുടെ പായസം ചൂടറിയിട്ടുണ്ടായിരുന്നില്ല, അതാ പിന്നെ എടുക്കാൻ ഞാൻ. പഴം പായസിന്റെ നമ്മുടെ സദ്യക്കൊള്ള പഴം പായസിന്റെ ഒരു ടേസ്റ്റാണ്. മത്തങ്ങ കഴിക്കാത്തവർക്കാണെങ്കിലും ഇഷ്ടാവും. ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു അത്യാവശ്യം മധുരം കൂടുതലുണ്ട്, മധുരം കുറച്ച് കുറവാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി സംഭവം അടിപൊളിയാണ്. ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, അത് കാരണം നല്ല രുചിയുണ്ട്. സദ്യക്കൊള്ള പായസം പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പായസമാണ്. അപ്പോൾ മത്തങ്ങയൊക്കെ വീട്ടിൽ മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കറികൾ മാത്രം വെക്കാണ്ട് ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ടാറ്റാ.